ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ 4 ഇയേഴ്സ് ഓഫ് മെർസൽ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് 4 വർഷങ്ങൾ പിന്നിടുകയാണ് നമ്മുടെ മെർസൽ മൂവി എന്ന് ഇറങ്ങിയിട്ട്, ബ്ലോക്ക് ബസ്റ്റർ മൂവി മെർസൽ എന്ന് ഇറങ്ങിയിട്ട് 4 വർഷങ്ങൾ പിന്നിടുകയാണ്. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ട്വിറ്ററിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യുക, ട്വിറ്ററിൽ ടാഗ് ഇട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് 4 വർഷങ്ങൾ ഇറങ്ങി പിന്നിടുകയാണ്. ഫസ്റ്റ് പോസ്റ്റർ ഇട്ട് ബോക്സ് ഓഫീസ് വരെ റെക്കോർഡ് വമ്പൻ സിനിമയും കൂടെ മെർസൽ എന്ന മൂവി. അപ്പോൾ 4 വർഷങ്ങൾ ആഘോഷങ്ങളെ ട്വിറ്ററിൽ വമ്പൻ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും പോയിട്ട് ട്വിറ്ററിൽ ടാഗ് ഇട്ടിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന പറയുന്നു. അപ്പോൾ നമ്മുടെ കണ്ടന്റ് എന്നത് വീണ്ടും എന്താ വെച്ചാൽ, ഇന്നത്തെ കണ്ടന്റ് എന്നത് നമ്മുടെ തളപതി പുലിക്ക് ശേഷം ഒരു ഹിസ്റ്ററിക്കൽ മൂവി വീണ്ടും എടുക്കുന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പുലി എന്ന മൂവി ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു മൂവിയാണ്. പിന്നെ അത് വളരെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു മൂവിയും കൂടിയാണ്. അത് വളരെ കുറച്ച് പരാജയങ്ങൾ അടങ്ങിയ ഒരു സിനിമയും കൂടിയാണ് പുലി എന്ന സിനിമ. അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ ഒന്നും പറ്റാതെ പോയ ഒരു സിനിമയാണ്. കാരണം കുട്ടികൾക്കുള്ള സ്ക്രിപ്റ്റും കൂടി ആയതുകൊണ്ട് തന്നെ അത് ഒരു അങ്ങനത്തെ സിനിമയായി പോയി. എന്നാൽ വിജയ്ക്ക് വീണ്ടും ഒരു ആഗ്രഹമുണ്ട് ഒരു ഹിസ്റ്ററിക്കൽ മൂവി തുടങ്ങാമെന്ന്. അപ്പോൾ അത് ഇപ്പോൾ ഒരു കഥ ചൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും വീഡിയോ അവസാനം വരെ കണ്ട് മൊത്തം നല്ല കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ വഴി വീഡിയോ ലഭ്യമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് 4 വർഷങ്ങൾ പിന്നീടാണ് മെർസൽ എന്ന മൂവി. അപ്പോൾ മിന്നാന്നൂരുള്ള എന്നൊരു റിപ്പോർട്ടാണ് അളപതിക്ക് ഒരു ഹിസ്റ്ററിക്കൽ മൂവി തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് വേണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് റിപ്പോർട്ടൊക്കെ എന്തായാലും ഭയങ്കര വൈറലായിക്കൊണ്ട് സിനിമ വിഘടന ഇട്ടൊരു വീഡിയോ മൂലമാണ് ഇത് വൈറലാണ് തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും കണ്ടു കഴിക്കുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന വിചാരം വിജയ്ക്ക് ഒരു ഹിസ്റ്ററിക്കൽ മൂവി, നമ്മുടെ തളപതിക്ക് ഒരു ഹിസ്റ്ററിക്കൽ മൂവി എടുക്കണമെന്ന് ഒരു താല്പര്യമുണ്ട്. ഒരു ബാഹുബലി പോലുള്ള ഹിസ്റ്ററിക്കൽ മൂവി എടുക്കാൻ താല്പര്യമുണ്ട് എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. വിജയ് നമ്മുടെ തളപതി ഇതുവരെ ഒരു വലിയ പാനൽ ചിത്രം ചെയ്തിട്ടില്ല നമുക്ക് അറിയുന്നതാണ്. ഇതുവരെ നല്ല പാനൽ ചിത്രം മാസ്റ്റർ മാത്രമേ ഉള്ളൂ. എന്നാലും മാസ്റ്റർ 15 ദിവസത്തെ പ്രൊമോഷനുകൾ മാത്രമാണ് ഒരു പാനൽ ചിത്രമായി ആയത്. നമുക്ക് എല്ലാവർക്കും പറഞ്ഞത് എന്നാൽ ഒരു ബിഗ് ബഡ്ജറ്റ് പാനൽ ചിത്രം ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി ബീസ്റ്റാണ് പാനലിലേക്ക് പോകുന്നത്. ഇനി ഒരു ബിഗ് ബഡ്ജറ്റ് ആണ് ഹിസ്റ്ററിക്കൽ മൂവി ബാഹുബലി RRR അങ്ങനെയൊക്കെ പോലുള്ള ഒരു വലിയ ചരിത്രമായുള്ള സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം എന്നാൽ പാനിന്റെ സ്റ്റാർ എന്ന ബാറ്റ് നമ്പർ 1 പാനിന്റെ സ്റ്റാർ ആവും അങ്ങനെ ഒരു സിനിമ വിജയ് ഇപ്പൊ തളപതിപ്പ് എടുക്കുകയാണെങ്കിൽ അപ്പൊ അതിനുവേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോ പറഞ്ഞ ഒരു ആക്ടറായാലും അദ്ദേഹമാണ്, ഡയറക്ടർ ആയാലും അദ്ദേഹമാണ്. ഇപ്പോൾ തളപതി കഥ പറഞ്ഞു കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന് വന്നിരിക്കുന്നത് ഒരു ആക്ടറുമാണ്, ഒരു ഡയറക്ടറുമാണ്. അതായത് അദ്ദേഹമാണ് ഇപ്പോൾ കഥ പറഞ്ഞു കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇത് തളപതിക്ക് ഹിസ്റ്ററിക്കൽ മൂവി. അതിപ്പോൾ തളപതി കൺഫേം ആക്കിയ കഥ ഭയങ്കര ഇമ്പ്രസ് ആയിട്ട് അത് കൺഫേം ആക്കി എന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും വൈറ്റിയ തളപതിന്റെ ഒരു സിനിമയ്ക്കായിട്ട് എന്താ ഇപ്പൊ നടക്കുന്നതല്ല. കാരണം ഇപ്പൊ ബീസ്റ്റ് ഉണ്ട്, പിന്നെ തളപതി ഉണ്ട്, പിന്നെ ലോകേഷ് കനാലിന്റെ ഒരു പടം വരുന്നുണ്ട് പറയുന്നുണ്ട്, പിന്നെ വെട്ടിമാൻ ഉണ്ട്. കുറച്ച് ലിസ്റ്റിലുള്ള ഡയറക്ടർമാരെ കഴിഞ്ഞ ശേഷമായി ഹിസ്റ്ററിക്കൽ മൂവി ലോഡിങ് ഏകദേശം ഒരു 2069 ഒക്കെ ആകുമ്പോഴേക്കും ഈ ഹിസ്റ്ററിക്കൽ മൂവി ലോഡിങ് ആയിരിക്കും എന്നാണ് പറയുന്നത് കേൾക്കാൻ കഴിയുന്നത്. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബീസ്റ്റിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ആയിരിക്കും. അത് എപ്പോ വരുന്നു നമുക്ക് അറിയില്ല, കൃത്യമായിട്ട് ഒരു റിപ്പോർട്ടും ഇല്ല. അപ്പൊ അതിനുവേണ്ടിക്കും വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ബീസ്റ്റിന്റെ ഫസ്റ്റ് സിംഗിളൊക്കെ വരാൻ വേണ്ടി എത്ര എല്ലാവരും നല്ല രീതിയിൽ കാത്തിരുന്ന ഒരു സംഭവമാണ് ബീസ്റ്റിന്റെ ഫസ്റ്റ് സിംഗിൾ. എന്നാൽ അതിനൊക്കെ ഒരു നിരാശയ്ക്ക് ഒരു സൺപിച്ചേഴ്സ് വിട്ടു. അപ്പൊ എന്തായാലും ഫസ്റ്റ് സിംഗിൾ വേണ്ടി വെയിറ്റ് ചെയ്യാം എങ്ങനെയൊക്കെ സോങ് എങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും ഇനി ജനുവരിക്ക് ശേഷം മാത്രമാണ് നമുക്ക് ഈ പ്രൊമോഷനോടെ ബീസ്റ്റിന്റെ അപ്ഡേറ്റ് വിടുള്ളൂ. ഈ വർഷമായി കുറച്ച് ചെറിയ ചെറിയ അപ്ഡേറ്റ് മാത്രം വിടുന്നതായിരിക്കും എനിക്ക് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ അഭിനന്ദനം കമ്മ്യൂണിറ്റി ചെയ്യപ്പെടുത്തി. അപ്പൊ 4 ഇയേഴ്സ് ഓഫ് മെർസലോണ സെലിബ്രേഷനിൽ പോയിട്ട് ട്വിറ്ററിൽ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എത്ര ഇഷ്ടപ്പെടുന്നു ചോദിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വഴി വീഡിയോയിൽ ബന്ധം ശ്രമിക്കുക. അപ്പൊ ഇതൊരു ഇൻട്രസ്റ്റിംഗ് കൂടെ കാണാൻ മനസ്സിലാക്കും. ബൈ.